വയനാടിന്റെ കണ്ണീരൊപ്പൻ തന്നാലായത് ചേർത്ത് വയ്ക്കുകയാണ് ആലപ്പുഴ മാന്നാറിലെ സുധീർ. സുധീറിന്റെ ചായക്കടയിലെ ഇന്നത്തെ വരുമാനം വയനാടിനായാണ്. ഇഷ്ടമുള്ളത് കഴിക്കാം, ചായയും കുടിക്കാം, കയ്യിലുള്ളത് ഈ ബോക്സിൽ നിക്ഷേപിക്കുക. മാന്നാർ തൃക്കുരട്ടി ക്ഷേത്രത്തിനടുത്തുള്ള സുധീറിന്റെ ചായക്കടയിലെ ചൂടൻ ചായക്കൊപ്പം ഇന്ന് ഇങ്ങനെയൊരു ബോർഡുണ്ട്. വയനാടിന്റെ അതിജീവനത്തിനായിട്ടാണ് ഇന്ന് സുധീറിന്റെ കടയിലെ ചായ കച്ചവടം. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു നാട് തേങ്ങുമ്പോൾ അവർക്കായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയാണ് ഇന്നത്തെ സമ്പാദ്യം വയനാടിനായി മാറ്റിവെക്കാൻ സുധീറിനെ പ്രേരിപ്പിച്ചത്. ചായക്കച്ചവടത്തിൽ നിന്നും ഒരു രൂപ പോലും മിച്ചം പിടിക്കാൻ കഴിയാത്ത സുധീർ തന്റെ പ്രാരാബ്ധങ്ങൾക്കിടയിലും വയനാടിന്റെ കണ്ണീരൊപ്പുകയാണ്. വയനാട്ടിലെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികമായി വലിയ സഹായം ചെയ്യാൻ കഴിയാത്തതാണ്. എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സഹായം ചെയ്യണമെന്ന് കണ്ടാണ് ഇവിടെ ഈ ചായയുടെയും കടിയുടെയും മുഴുവൻ തുകയും കിട്ടുന്ന മുഴുവൻ തുകയും സംഭാവനയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ചെയ്യുവാൻ പ്രത്യേക കാരണമുണ്ട്. 2018 പ്രളയം എന്നെയും എൻ്റെ കുടുംബത്തെയും തകർത്തപ്പോൾ ഞാൻ അതിജീവനത്തിൻ്റെ പാതയിൽ വന്നത് ഇതേപോലെയുള്ള എൻ്റെ സുഹൃത്തുക്കളും മറ്റ് സഹപ്രവർത്തകരും ഒക്കെ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സഹജീവികളോടുള്ള സ്നേഹം എന്ന് നിലനിർത്തുന്നത് മറ്റുള്ളവർക്കൊരു മാതൃകയാകണമെന്ന് എന്നും ആഗ്രഹിക്കുന്ന കാരണമാണ് ഈ പ്രവർത്തനം ചെയ്തത്. രാവിലെ 8 മുതൽ രാത്രി 8 വരെ കടയിൽ നിന്ന് ചായ കുടിക്കുന്നവർ തുക ബോക്സിൽ നിക്ഷേപിക്കണം. രാത്രി 8 പൊതുജന സമക്ഷം കളക്ഷൻ എണ്ണി തിട്ടപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുവാനാണ് സുധീറിന്റെ തീരുമാനം. പാവുക്കര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റും CPI മാന്നാർ മണ്ഡലം കമ്മിറ്റി അംഗവുമായ സുധീർ എലവൻസ് മുൻപും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. 2018 പ്രളയത്തിൽ പാണ്ടനാട്, ബുധനൂർ, മാന്നാർ പ്രദേശങ്ങളിൽ വള്ളവുമായി എത്തി നിരവധി പേർക്ക് രക്ഷകനായും ദുരിതബാധിതർക്ക് സഹായമേകാനും സുധീറിന് കഴിഞ്ഞിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.